Hi friends, assalamu alaikum. Welcome back to Daily Specials. In the Namla chain, the cooker cake anata. Namla oven illade, cookerle, alla Navaria, Namla plain it, cookerle, as such, Namla chain the cake anata, alla soft anna, Nalla uru basic sponge in the Manangana, Namaka Paria, Namla idilla sponge cake, the Nimuna, uru recipe chay the Tanarno, oven which chain the Satamarna, the Nakalam, alla soft it anna, Namla yi cake on the Tilada, Nalla uyatilla kitun chay the Tender. We have a little bit of cooker. We have a little bit of 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 a little feedback ഒക്കെ പറയണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ കൂടെയുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷനും മറക്കരുത് ട്ടോ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് First, we have to use the first one. That is the first one. We have to use 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 the Cal teaspoon baking soda. Idan night on the Archimatiweka. In the number radiaki, another in Ala mutted a manyandala, other just on the nalon on the mixia, then other like cal cup oil, cal cup sunflower oil, and which it leather, adum, then pinna number or a tablespoon vanilla essence. Id the moon on goody, and night on the mixa the vacata. Idoka number cake mixa in the Sameto or chord canaladana, but number the other radiaki vacanaki pinna egg beat in the Sameta Namakadin pondala, about the number radiaki vaca, pinna number. Ready aki vekkunnathu njan parnile muttede vella padapiche edukkan aashyathine nammle nalla dry aayittulla oru veliya bowl edukka ennittu nannayitte nammle whisk vechittanengil angane cheyyam adalla egg beater vechittanengil angane cheyya ṭa idilekke njan ippo oru cup podicha panjasarayana cherthu kodukkunnathu podichittulla alavana parayunnathu ṭa podicha panjasara oru cup nammle maida edutha adhe alavana nammle panjasara podichathu edukkunnathu ennittu nannayittu onnu mix cheythu kodukka pinne idilekke nammle add cheythu kodukkunnathu 1 tablespoon vinagiri aanu cherthu kodukkunnathu ṭa idum kootittu nannayittu onnu beat cheythu edukkanam இது போல நம்ம எக் நல்லவணம் பீட் ചെയ്യണം இது ஸ்டார்டிங் ആണ് ഇനി ഞാൻ എൻഡിങ് കാണിച്ചു തരാം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തു കിട്ടൂട്ടോ പിന്നെ അതൊരു സ്റ്റിഫ് ആവുന്ന വരെ അതിന്റെ പീക്സ് സ്റ്റിഫ് ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തു എടുക്കണം ഓക്കേ ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ മുട്ടയുടെ വൈറ്റ് പോർഷൻ എത്രമാത്രം ബീറ്റ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടില്ലേ ഇപ്പോ നമ്മൾ ഇത് ബീറ്റർ പൊങ്ങി നോക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കേ ഇനി നമ്മൾ ഇത് ബീറ്റർ മന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കുക മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയും അതുപോലെ ഓയിലും വാനില എസൻസും കൂടിയുള്ള മിക്സ് നമ്മള് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സാവധാനം ഫോൾഡ് ചെയ്ത് നമ്മൾ അത് മിക്സ് ചെയ്ത് എടുക്കണം കാരണം നമ്മൾ ഈ മുട്ടയുടെ വൈറ്റ് പോർഷൻ പതപ്പിച്ചെടുത്തത് അതിന്റെ ആ പത നഷ്ടപ്പെടാത്ത രീതിയിൽ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് എടുക്കാനാണ് ചെയ്യുന്നത് ട്ടോ ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല സ്പാച്ചുല വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ നല്ല ക്ഷമയോട് കൂടി സാവധാനം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം ഇനിപ്പോ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മള് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് 1 കപ്പ് മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ദെൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് പോർഷൻ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് സാവധാനം സാവധാനം ഫോൾഡ് ചെയ്ത് എടുക്കണം ട്ടോ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ് അതപ്പോൾ ആദ്യത്തെ പോർഷനിൽ നമ്മൾ ഒരു പകുതി ഒഴിച്ച് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ പോർഷൻ ഒഴിക്കുമ്പോൾ ഒരു പകുതിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ ഞാൻ ആദ്യത്തെ പോർഷൻ മിക്സ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ പോർഷൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലും ഒഴിച്ച് കൊടുത്തു ഇനി ഇതുപോലെ തന്നെ സാവധാനം ഫോൾഡ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം
നമ്മളെ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ആ പതപ്പിച്ച് വെച്ച മുട്ടയുടെ വൈറ്റ് പോർഷനൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഉയരം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ബട്ടർ പേപ്പർ വെക്കുന്നതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ സൈഡിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് കേക്ക് മിക്സ് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മളൊരു പഴയ തവ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. പിന്നെ അതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തവ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൻ്റെ വാഷർ എടുക്കുന്നില്ല, അതുപോലെ തന്നെ വിസിൽ ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്ലെയിം ഏറ്റവും നമ്മൾ ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിം ആയതാണോ അതിൽ വെച്ചിട്ട് നമ്മളൊരു 35 മുതൽ 40 മിനിറ്റ് വരെയാണ് മിനിമം ടൈം നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മൾ തുറന്ന് നോക്കാനൊന്നും പാടില്ല. അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നാലും 45 മിനിറ്റ് കഴിയുന്നതാണ് ഏറ്റവും കറക്റ്റ് സമയം കേട്ടോ. എൻ്റെ കുക്കറിൽ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പിന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കറക്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നമ്മൾ ഒഴിച്ച ബാറ്ററും നമ്മളെ കേക്ക് പൊങ്ങി വന്ന ഉയരവും കണ്ടില്ലേ. ഇപ്പോൾ ഇതാ ഞാനൊരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആണ്. അതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം കേട്ടോ. നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഡീമോൾഡ് ചെയ്യാവൂ. അത് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ടോ നമ്മൾ സൈഡൊന്ന് ആദ്യം വിടിവിച്ച് കൊടുക്കണം. പിന്നെ എന്നിട്ട് പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കമത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതാ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കുക്കർ ഒന്ന് തട്ടിപ്പോയിട്ടുണ്ട്. അതാണ് ആ സൈഡത്തതൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുള്ളത്. പക്ഷേ പെർഫെക്റ്റ് ആണ്. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അടിഭാഗം കരിയേ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇപ്പോൾ വാട്ടർ പേപ്പറൊക്കെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ കാണിച്ചിരുന്നത് മറുവശം കട്ട് ചെയ്യുന്നതായിരുന്നു. ഇനി ഈ ഭാഗം കൂടി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒരു ഇതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യുന്നതിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. നമുക്കിത് 3 പോർഷനാക്കി കട്ട് ചെയ്യാം. ഇൻഷാല്ലാ ഇത് ഉയരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 3 പെർഫെക്റ്റ് പോർഷനാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ ടെക്സ്ചർ നല്ല എന്താ പറയുക, വളരെ സോഫ്റ്റ് ആണ്. ഒന്നാമത് നമ്മൾ മഞ്ഞയും വെള്ളയും വേറെ വേറെ എടുത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും നെക്സ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുമ്പം ഈ ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. ഓക്കെ.